ഹലോ, ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് ഒരു റോട്ടി അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഒരു റെസിപ്പിയാണ്. മാവ് കുഴക്കുകയോ പരത്തുകയോ ഒന്നും വേണ്ട, വളരെ ടേസ്റ്റിയാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ്ഡ് സവാള ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 4 പച്ചമുളക്. എരിവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ലിക്വിഡ് ഡോ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് മാവാണ് എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സെയിം റെസിപ്പി നമുക്ക് മൈദയിലും ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഗോതമ്പ് മാവാണ് യൂസ് ചെയ്യുന്നത് മാത്രം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. 2 കപ്പ് മാവിന് 2.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കാണ്ട് ആവശ്യത്തിന് അല്പാൽപമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ലിക്വിഡ് ഡോയുടെ കൺസിസ്റ്റൻസി കട്ട പിടിക്കാണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ ചെയ്തെടുക്കാം. അതിന് ആദ്യം വെള്ളം ഇട്ട് കൊടുത്തത് ശേഷം മാവിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് പൾസ് മോഡിൽ 2 പ്രാവശ്യം ചെയ്തെടുത്താൽ തന്നെ നല്ല ഫ്ലോയി കൺസിസ്റ്റൻസി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അതിന് പുറമെ പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം. ഈ ഒരു ടൈമിൽ എല്ലാം ചെയ്ത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഡോയുടെ റെഡി ആയിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം നമുക്ക് ഓരോ തവി കോട്ടി ഒഴിച്ച ശേഷം ജസ്റ്റ് ദോശ ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കാം. രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു വശം പതിയെ റെഡിയായി തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് ഘീയോ ബട്ടറോ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ വശം തിരിച്ചിട്ട് നല്ലപോലെ മുരിച്ചെടുക്കാം. ഇതാ കണ്ടില്ലേ, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. 5 മിനിറ്റ് മതി. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.
കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കും കൂടെ പ്രസ് ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.